അട്ടപ്പാടിയിലെ ആരോഗ്യ സംവിധാനം അട്ടിമറിച്ചത് ട്രൈബൽ ആശുപത്രി തന്നെയാണ് കോട്ടത്തറയിലെ സ്പെഷ്യാലിറ്റി ആശുപത്രി പ്രോത്സാഹിപ്പിച്ചത് റഫറൽ ചികിത്സ എന്നതിന്റെ തെളിവുകൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു ആദിവാസി ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണ ഇ സഹകരണ ആശുപത്രിയിൽ പന്ത്രണ്ട് കോടി കെട്ടിവെച്ചതിന് പിന്നിൽ മുൻമന്ത്രി എ കെ ബാലൻ എന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ആരോപിച്ചു എത്ര ഞങ്ങൾക്ക് മാത്രമേ ഈ ആദിവാസി അമ്മയുടെ ചോദ്യമാണ് തട്ടിപ്പിന്റെ വിശദാംശങ്ങളിലേക്ക് ഞങ്ങളെ നയിച്ചത് അട്ടപ്പാടിയിലെ ആദിവാസി ക്ഷേമത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒഴുക്കിയ കോടികൾ എവിടെ പോയി എന്നതിന്റെ ഉത്തരവാണിത് ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി സർക്കാർ അനുവദിച്ച തുകയിൽ നല്ലൊരു പങ്കും റഫറൽ ചികിത്സയുടെ പേരിൽ എൺപത് കിലോമീറ്റർ അകലെയുള്ള സഹകരണ ആശുപത്രിക്ക് നൽകിയതിന്റെ രേഖകൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു കോട്ടത്രയിലുള്ള ആശുപത്രിയിൽ നിന്ന് റഫർ ചെയ്തു കൊടുക്കുന്ന രോഗികളുടെ ചികിത്സയ്ക്കായി ഇ എം എസ് സഹകരണ ആശുപത്രിക്ക് മുൻകൂറായി നൽകിയിരുന്നത് പന്ത്രണ്ട് കോടി രൂപയായിരുന്നു ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്ന് ഉണ്ടെന്ന് വി കെ ശ്രീകണ്ഠൻ ആരോപിച്ചു അത് കോടിക്കണക്കൻ രൂപ സഹകരണ ആശുപത്രി അതും എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ആശുപത്രിയിൽ കെട്ടിവെച്ച് അങ്ങനെ ഒരു ടയ്യപ്പ് ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ വലിയ ദുരൂഹതയുണ്ട് കാരണം പെരിന്തൽമണ്ണയിലേക്കും തൃശ്ശൂരിലേക്കും കിലോമീറ്ററുകളുടെ വ്യത്യാസം മാത്രമേ ഇരിക്കെ പാർട്ടി നിയന്ത്രണത്തിലുള്ള ആശുപത്രിയിലേക്ക് ഈ കോടിക്കണക്കിന് രൂപ ഫണ്ട് കൈകാര്യം ചെയ്യാൻ നൽകിയത് ആദിവാസികളോട് ചെയ്ത കടുത്ത ഒരു വഞ്ചനയാണ് പന്ത്രണ്ട് കോടി മുൻകൂറായി നൽകിയിരുന്നത് പതിനെട്ട് കോടിയാക്കണമെന്നാണ് ആക്കണമെന്നാണ് പിന്നീട് പെരിന്തൽമണിയിലെ ആശുപത്രി ആവശ്യപ്പെട്ടത് അതുപക്ഷേ സർക്കാർ അംഗീകരിച്ചില്ല പെരിന്തൽമണിയിലെ ഇ എം എസ് സഹകരണ ആശുപത്രിക്ക് വർഷംതോറും നൽകി വന്നിരുന്ന തുകയുടെ നാലിലൊന്ന് മാത്രം മതിയായിരുന്നു കോട്ടത്ര ആശുപത്രിയെ അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് മാറ്റാൻ പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്ന ശിശുരോഗ ഐ സി അതുപോലെ തന്നെ മറ്റ് സ്കാനിംഗ് സംവിധാനങ്ങളും ഈ തുക കൊണ്ട് സർക്കാർ ചെയ്തില്ല എന്നതാണ് മനസ്സിലാകാത്തത് ജി പ്രസാദ് കുമാർ മാതൃഭൂമി ന്യൂസ് പാലക്കാട്